ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ കൊച്ചുങ്ങളെ അല്ലെങ്കിൽ ഉഴപ്പന്മാരായ അല്ലെങ്കിൽ കുരുത്തക്കേട് കാണിക്കുന്ന അല്ലെങ്കിൽ അനുസരണക്കേട് കാണിക്കുന്ന പിള്ളേരെയൊക്കെ എങ്ങനെ ട്രാക്കിൽ കൊണ്ടുവരണം എന്നായിരുന്നു നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത്. സെക്കൻഡ് എപ്പിസോഡിൽ ട്രാക്കിൽ വന്ന കുട്ടികളെ എങ്ങനെ പോളിഷ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ഏകദേശമൊക്കെ നമ്മൾ പറഞ്ഞാൽ കേൾക്കുകയും അനുസരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിൽ നമ്മൾ പഠനത്തിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയമാണ്. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പോളിഷ് ചെയ്തെടുത്താൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മിടുക്കന്മാരാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഒന്നാമത്തെ ടിപ്പ് വായന. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്ക് തീരെ ഇല്ലാത്തൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വായന. അതുമാത്രമാണ്. എല്ലാ കുട്ടികളും ഒന്നില്ലെങ്കിൽ ഫോണും ഗെയിമും അങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ നടക്കുമ്പോൾ ഈ വായന എന്നുള്ളത് കുറഞ്ഞു കുറഞ്ഞു വരുവാണ്. അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട്. കുട്ടികൾക്ക് ലോകമെന്താണ്, കേരളം എന്താണ്, ഇന്ത്യ എന്താണ്, ലോകമെന്താണ് ഒന്നും അറിയില്ല. ഒരു അവയർനെസ്സും ഇല്ലാത്ത കുഞ്ഞുങ്ങളാണ്. എന്തൊക്കെയോ കാണാപ്പാഠം പഠിക്കുന്നു, അതുപോലെ എഴുതുന്നു, മാർക്ക് കിട്ടുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് പിള്ളേർക്കൊരു അവയർനെസ് ഇല്ല. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വായന. നമുക്ക് കൊച്ചു കൊച്ചു നോവൽസുകളും അങ്ങനെയുള്ള അവർക്ക് ഇഷ്ടപ്പെട്ട നോവലുകൾ, ഒരിക്കലും അവർക്ക് നോവൽ ഒരു നോവലും ഇഷ്ടപ്പെടുന്നില്ല, അത് സത്യമുള്ള കാര്യമാണ് കേട്ടോ. അതിന് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് വളരെ താല്പര്യമാണ്. നമ്മൾ കൂടെ ഇരുത്തി ഓരോ ദിവസവും ഒരു രണ്ട് പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു പേജെങ്കിലും നമ്മൾ നിർബന്ധിച്ച് വായിപ്പിക്കുക. നമ്മൾ ചിലപ്പോൾ പാത്രം കഴുകുമായിരിക്കും, അല്ലെങ്കിൽ വെജിറ്റബിൾ കട്ട് ചെയ്യുമായിരിക്കും, എന്ത് വായിക്കോട്ടെ, നിങ്ങൾ ഒരു പേജ് ഞാനിവിടെ കേൾക്കുന്നു എന്നുള്ള രീതിയിൽ ഇരിക്കുക. എന്നിട്ട് നമുക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് ആഹാ അതെന്താണ് അങ്ങനെ, അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് നമ്മളും അതിലോട്ട് ഭയങ്കരമായിട്ട് നമ്മൾ ചേർന്ന് പോകുന്ന രീതിയിൽ സംസാരിക്കുക. അങ്ങനെ ഓരോ ദിവസവും കുഞ്ഞു കുഞ്ഞു നോവലുകളോ അങ്ങനെയാണ് ബാലരമയോ എന്ത് വായിക്കോട്ടെ, അവർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ലളിതമായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാൻ കൊടുക്കുക. വായനാശീലം ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ മെയിനായിട്ട് പത്രവായന. പല കുട്ടികൾക്കും ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് പത്രം അത്രയൊന്നും വായിക്കാനൊന്നും പറ്റത്തില്ല മമ്മി, എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എടുക്കാനുണ്ട്, ആകെപ്പാടെ മേള വരയ്ക്കും. ശരി, നിങ്ങൾ അത്രയൊന്നും നിങ്ങൾ വായിപ്പിക്കേണ്ട. നിങ്ങൾ വായിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട എന്നും ഒരു പേജ് എന്ന് പറയുന്നത് പത്രത്തിലെ എഡിറ്റോറിയൽ പേജ്. ഇഷ്ടമുള്ള പത്രം, നിങ്ങളുടെ ആശയങ്ങളുമായിട്ട് നിങ്ങളുടെ ഇഷ്ടങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഏത് പത്രമാണോ ആ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജ് വായിപ്പിക്കുക. അതാത് ദിവസങ്ങളിൽ എന്താണ് കേരളം, എന്താണ് ഇന്ത്യ, എന്താണ് ലോകം, എന്താണ് അതിൻ്റെ പ്രതിഫലനമാണ് എഡിറ്റോറിയൽ പേജ് എന്ന് പറയുന്നത്. അത് ഒരു 15 മിനിറ്റ് സമയമെടുത്ത് വായിപ്പിച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രധാനമായിട്ട് കുട്ടികൾക്കുണ്ടാകുന്ന നേട്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകം എന്താണെന്ന് അവർക്ക് മനസ്സിലാവും, എന്താണ് ഈ ലോകത്ത് നടക്കുന്നതെന്ന് മനസ്സിലാവും. അതിനോടൊപ്പം പദസമ്പത്ത്. ഈ പദസമ്പത്ത് കിട്ടാൻ ഇതിലും നല്ലൊരു മാർഗം വേറെ ഇല്ല. നല്ല നല്ല വേർഡ്സുകൾ. ആദ്യം കുഞ്ഞുങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല പത്രം വായിച്ചു കഴിഞ്ഞാൽ എന്താണ്, പ്രത്യേകിച്ച് എഡിറ്റോറിയൽ പേജ് വായിച്ചു കഴിഞ്ഞാൽ എന്താണെന്നൊന്നും മനസ്സിലാകത്തില്ല. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും അവർ ആ പദങ്ങളുമായിട്ട് അടുത്തടുത്ത് വരും. തീർച്ചയായും പത്രവായന മസ്റ്റാണ്. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് പറയുമ്പം എത്ര പേരൻസ് ഉണ്ട് പത്രം വായിക്കുന്നത്? ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നിങ്ങൾ എത്ര പേര് പത്രം വായിക്കുന്നു, എത്ര പേര് എഡിറ്റോറിയൽ പേജ് വായിക്കുന്നു? നിങ്ങൾ വായിച്ചാൽ മാത്രമല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വായിക്കത്തുള്ളൂ. ഓ, ഞങ്ങൾക്ക് എന്തിനാ എൻ്റെ സുജയ ടി വി ഉണ്ട്, ഫോണുണ്ട്, പിന്നെന്തിനാ പത്രം, ഇല്ലയോ എന്ന് ചിന്തിക്കരുത്. പദസമ്പത്ത് കുഞ്ഞുങ്ങൾക്ക് ഇനി 10ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ എസ്സേ റൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ എഴുതാൻ വല്ലതും വേണ്ട എന്ന് നമുക്ക് വായിപ്പിച്ച് വിട്ടാൽ മതിയോ? ഓരോ കാലം ഓരോ വർഷം കഴിയും തോറും പഠനത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ വർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ് പഠിപ്പിച്ച് വിടുന്ന കാര്യങ്ങളല്ലാണ്ട് എന്തെങ്കിലും എഴുതണ്ടേ കൊച്ചുങ്ങൾ? അപ്പോൾ തീർച്ചയായിട്ടും വലിയ ചിലവൊന്നുമില്ല. നിങ്ങൾക്കൊരു ടൂറിന് പോകുന്നതിൻ്റെ 1/4 അംശം പോലും ഒരു ചിലവില്ല പത്രം വീട്ടിൽ വരുത്തുന്നതിന്. അതല്ലെങ്കിൽ ഫുഡ്. നിങ്ങൾ എല്ലാ ആഴ്ചകളിലും നിങ്ങൾ ഒന്ന് പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കാത്ത ആളുകൾ ചുരുക്കമാണ്. നിങ്ങൾ ഒരു ദിവസത്തെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പത്രം, അതിൻ്റെ പോലും പകുതിയുടെ പകുതി പോലും പൈസ വേണ്ട. പത്രം വായന നിർബന്ധമാണ്. പത്രം വരുത്തണം, അത് വായിപ്പിക്കണം. അതല്ലാണ്ട് ഇങ്ങനെ അടുക്കിയടുക്കി വെച്ചിട്ട് പിന്നെ കൊണ്ട് പഴവിലേക്ക് കൊടുത്തിട്ട് എന്തിനു മേടിക്കാമെന്ന് വിചാരിക്കരുത്. പത്രം ഉറപ്പായിട്ട് കുഞ്ഞുങ്ങളെ വായിപ്പിക്കുക. പദസമ്പത്ത് കൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ പത്രവായനയോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം, ന്യൂസ് കാണിക്കുക. ഒരു വൈകുന്നേരത്തെ ഒരു പ്രൈം ന്യൂസ് ഏതെങ്കിലും നിങ്ങൾ കാണിക്കുക, 1/2 മണിക്കൂർ ന്യൂസ് എന്ന് വെച്ചാൽ അത് നമ്മൾ ഒരുപാട് ഫിൽട്രേഷൻ നടത്തിയ അല്ലെങ്കിൽ ഒരു ചപ്പ് ചവറുകൾ ഒരുപാടുള്ള ന്യൂസൊന്നും അല്ല, ഒരുപാട് ഫിൽട്രേഷൻ നടത്തിയ പ്രധാനപ്പെട്ട ന്യൂസാണ്. ഇത് നിങ്ങൾ തീർച്ചയായും 1/2 മണിക്കൂർ സമയം കണ്ടെത്തി കുഞ്ഞുങ്ങളെ കാണിക്കുക. ഇനി നിങ്ങൾക്ക് അതിനും സമയമില്ലെങ്കിൽ സ്പീഡ് ന്യൂസ് ഒരുപാടുണ്ട് നമ്മുടെ ന്യൂസുകളിൽ. അപ്പോൾ ഏതെങ്കിലും ചാനലുകളിലെ സ്പീഡ് ന്യൂസ് കാണിക്കുക.
ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയാമോ? ഈ പത്രം വായിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പേരുകൾ അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി ഇറങ്ങി പോവുകയാണ്. ദിവസം നിയമനങ്ങളും വിയോഗങ്ങളും അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുകൾ, പ്രാധാന്യമേറിയ ഒരുപാട് ഒരുപാട് പേരുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ ആരാണ് എന്നറിയാനുള്ള വിഷ്വലൈസേഷനാണ് എന്ത് ടി വി ന്യൂസ്. ഓരോ ആളുകളുടെയും ചിത്രങ്ങളടക്കമാണ് ഇത് കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ വരുമെന്നും, പിന്നീട് അവരെ കണ്ടു കഴിഞ്ഞാൽ അവർ ഓർക്കും, ആ ഇത് ഇന്ന ആളാണല്ലോ, ഇന്നലെ ഞാൻ പത്രത്തിൽ വായിച്ച ആളാണല്ലോ, പിന്നെ അവർ മറക്കത്തില്ല. ഓരോ കാര്യങ്ങൾ ചോദിച്ചാലും, പ്രസിഡൻ്റ് ആരാണ്, പ്രൈം മിനിസ്റ്റർ ആരാണ്, ചീഫ് മിനിസ്റ്റർ ആരാണ്, ഓരോ കാര്യങ്ങൾ ചോദിച്ചാലും അവർ വളരെ കൃത്യമായിട്ട് പറയും. എത്ര പെട്ടെന്നാണ് കുഞ്ഞുങ്ങളുടെ ജി കെയും കൂടെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നത്? നിസ്സാരമായ കാര്യങ്ങളിലൂടെ അല്ലെ, നിസ്സാരമായ കാര്യങ്ങളിലൂടെ നമുക്ക് സാധിക്കും. ഇതൊക്കെ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നവരൊക്കെ, അയ്യോ ഇത്ര ഇത്ര ചെറിയ ടിപ്പുകളായിരുന്നു ഈ കുഞ്ഞുങ്ങളെ സെറ്റാക്കിയെടുക്കുക, ഞാനിതെന്താ, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. അതെ, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ എല്ലാവരും ബോധപൂർവ്വം ഇതൊക്കെ അങ്ങ് മറക്കുകയാണ്. എന്താണ്, സമയമില്ല ആർക്കും. കുഞ്ഞുങ്ങളെ അങ്ങ് ഒരുപാട് വലിയ വലിയ സ്കൂളിൽ ചേർത്തിട്ട് ഒരക്ഷരം പഠിപ്പിക്കാത്തവരുണ്ട്. എന്നുവെച്ചാൽ വലിയ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ എന്തോ ആയെന്ന്, ഒരു വലിയ സ്കൂളെന്നോ ചെറിയ സ്കൂളെന്നോ ഒന്നൊന്നുമില്ല. നമ്മൾ എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഷെഡ്യൂൾ ചെയ്തെടുക്കുന്നു അതനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളായിത്തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കുട്ടികളെ മികച്ചവരാക്കാനുള്ള രണ്ടാമത്തെ ടിപ്പ്, പ്രാർത്ഥന. എല്ലാവരും വീടുകളിൽ കുടുംബ പ്രാർത്ഥന നടത്താറുണ്ടല്ലോ. ഈ കുടുംബ പ്രാർത്ഥനയോട് കൂടെ നമ്മൾ കുറച്ച് ടിപ്പുകളൂടെ നമ്മളങ്ങോട്ട് തരുവാണ്. അതും കൂടെ ചേരുമ്പോൾ ഉറപ്പായിട്ടും കുഞ്ഞുങ്ങളിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. അതിലൊന്നാമത്തെ കാര്യം, ഒരു ഡയറി എടുക്കുക. ഈ പ്രാർത്ഥനയുടെ അവസാന 10 മിനിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒരു ഡയറി എടുക്കുക. അതിന് നമ്മുടെ സ്കൂളിലൊക്കെ പഴയ കാലങ്ങളിൽ മുതലായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന കുറച്ച് പ്രാർത്ഥനാഗീതങ്ങളുണ്ട്. അതിലൊന്നാമത്തേത്, ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാവമാം എന്നെ നീ കാക്കുമാറാകണം. നിങ്ങളെല്ലാവരും ഇത് ഒരു വട്ടമെങ്കിലും പറയാത്ത ഒരു മനുഷ്യർ പോലും കാണത്തില്ല, ഒരു പേരൻസ് പോലും കാണത്തില്ല. ഇതിപ്പോഴും ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിലെ വരികൾ കിട്ടും. ഇത് കുഞ്ഞുങ്ങളെ ആ ഡയറിയിൽ എഴുതിപ്പിക്കുക. നിങ്ങൾ നോർത്ത് നോക്കുക, ആ വരികളിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്, ഏതാണെന്നറിയാവോ? ദുഷ്ടസംസർഗം വരാതെയായിടേണം, ശിഷ്ടരായുള്ളവർ തോഴരായിടണം. ഇതെല്ലാ ദിവസവും വായിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ദുഷ്ടസംസർഗം ഉണ്ടാകുമോ? ചീത്ത കൂട്ടുകെട്ട് ഉണ്ടാകും. നിങ്ങൾ പറ, ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട ഫ്രണ്ട്സൊക്കെ എന്നെ വിളിക്കുമ്പം പറയും, ദൈവമേ കൂട്ടുകെട്ട് ഒരു രക്ഷയില്ല സുജയെ, ഒരു തരത്തിലും പറ്റത്തില്ല, എത്ര പറഞ്ഞാലും കേൾക്കത്തില്ലെന്ന്. ഈ എല്ലാം കഴിഞ്ഞിട്ട് കൊണ്ട് വളം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കുട്ടിക്കാലത്തെ ഈ ഇത്തരം കാര്യങ്ങൾ, ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കുഞ്ഞിന് എപ്പോഴെങ്കിലും ദുഷ്ടസംസർഗം ഉണ്ടാകുമോ? അതേപോലെ വേറൊരു പ്രാർത്ഥനാഗീതമുണ്ട്, എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ മനസ്സിൽ കുടിയിരിക്കണമേ. ഇത് ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ ഇരുട്ടുണ്ടാകുമോ? അവരുടെ മനസ്സിൽ ഒരിക്കലും ഇരുട്ടുണ്ടാകില്ല. ആ വെളിച്ചം അവരെ ജീവിതത്തിൻ്റെ അങ്ങേയറ്റം വരെ അത് കൊണ്ടു നടക്കാൻ അവർക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി ചെയ്യേണ്ടത്, ഈ പ്രാർത്ഥനാഗീതങ്ങൾ എഴുതുന്നതിനോടൊപ്പം തന്നെ ചെയ്യേണ്ടത്, ഒരു 1-ാം ക്ലാസ് 2-ാം ക്ലാസ് മുതൽ സ്റ്റേറ്റ് സിലബസിലും CBSE സിലബസിലും എല്ലാം മലയാള പാഠഭാഗം എന്ന് പറയുന്ന ഒന്നാണ്. അതിൽ എത്രയോ എത്രയോ നല്ല കവികളുടെ പദ്യങ്ങളുണ്ട്. ഓരോ പദ്യങ്ങളും ഓരോ മെസ്സേജുകളാണ്, മനുഷ്യരാകാൻ വേണ്ടിയുള്ള മെസ്സേജുകളാണ്. തീർച്ചയായും ഇതിലെ നല്ല നല്ല കവിതകൾ നിങ്ങൾ ഡയറിയിൽ എഴുതിപ്പിക്കുക. ഇതൊരിക്കലും കാണാപാഠം പഠിക്കണമെന്ന് നിങ്ങൾ പറയുകയേ ചെയ്യരുത്. എല്ലാ ദിവസവും ആവർത്തിച്ച് ആവർത്തിച്ച് ഒരു 2 എണ്ണം വീതം ആവർത്തിച്ച് ആവർത്തിച്ച് വായിപ്പിക്കുക. ഇതെല്ലാം വായിക്കുന്ന കുഞ്ഞിന് എപ്പോഴെങ്കിലും ഒരു ചീത്ത കൂട്ടുകെട്ടിലേക്കോ അല്ലെങ്കിൽ അവനൊരിക്കലും ദുഷിക്കാൻ പറ്റില്ല, അവൻ നല്ലൊരു മനുഷ്യനാകും. അതുമാത്രമല്ല, അവന് ഇമാജിനേഷൻ പവർ, സാഹിത്യവാസന, പദസമ്പത്ത്, മനോഹരമായിട്ടുള്ള പദങ്ങൾ അവൻ്റെ കൈകളിൽ കിടന്ന് അമ്മാനമാടും. എത്രമാത്രം ചെറിയ കാര്യങ്ങളിലൂടെയാണ് നമ്മളൊരു കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നത്, ഇത്ര നിസ്സാരമാണോ എന്ന് നിങ്ങൾ ഓർത്തു പോകുന്നുണ്ടായിരിക്കും അല്ലേ. ഇതിനാണ് നമ്മൾ എവിടെ പോകുന്നത്? അയ്യോ കുഞ്ഞുങ്ങൾ നന്നാവുന്നില്ല, നേരെയാവുന്നില്ല പറഞ്ഞ് എല്ലാവരും കാശ് കൊടുത്ത് പോവാണ്. എങ്ങോട്ട്? കൗൺസിലിങ്ങിന് കൊണ്ടുപോവാണ്. അവിടെ ചെന്നിട്ട് കുറച്ച് അവർ പറയുന്ന പൈസയും കൊടുത്തിട്ട് നമ്മൾ അവർ കുറേ എന്തൊക്കെയോ പറയും, അവർ വന്ന് തിരിച്ച് ഇവിടെ വന്നിട്ട് വീട്ടിൽ ഇരുന്ന് ഒരാഴ്ച കഴിയുമ്പോൾ ഈ കൗൺസിലിങ്ങിൻ്റെ ചൂട് പോകുമ്പോൾ വീണ്ടും വെള്ളം താഴോട്ട്. പക്ഷേ നിങ്ങൾ ഇത്രയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്തേ നമ്മുടെ കുഞ്ഞുങ്ങൾ മിടുക്കരാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട വചനങ്ങളുണ്ട്. ഇനി നിങ്ങൾ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആരുമായിക്കോട്ടെ, വിദ്യാഭ്യാസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് വചനങ്ങൾ ബൈബിളിലുണ്ട്, ഖുറാനിലുണ്ട്, ഹിന്ദു വിശ്വാസങ്ങളിലുണ്ട്. ഇപ്പോൾ ഹിന്ദുവിൻ്റെ വിശ്വാസം അനുസരിച്ച് സരസ്വതി മന്ത്രം രാവിലെ വൈകുന്നേരം ജപിക്കുക. അതേപോലെ സ്കൂളിൽ പോകുന്നതിന് മുൻപ് ഒരു 7 വട്ടം വേണ്ട, ഒരു 3 വട്ടം നിങ്ങളുടെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക. അതേപോലെ ഇനി മറ്റ് മതക്കാരാണെങ്കിൽ നിങ്ങൾക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള വിശ്വാസത്തിലുള്ള വചനങ്ങളുണ്ട്.
വിദ്യാഭ്യാസത്തെ പ്രൊമോട്ട് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒന്ന് പറയിപ്പിച്ചിട്ട് വിടുക. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ പിള്ളേരങ്ങ് നല്ലതാകുമോ എന്ന് ചോദിക്കും. മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ പിള്ളേർ നല്ലതാവത്തില്ല, പക്ഷേ പിള്ളേരിൽ ഈ ഒരു മന്ത്രം കൊടുക്കുന്ന പോസിറ്റീവ് എനർജി, ഇത് ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ മന്ത്രം ഉരുവിട്ട് കഴിഞ്ഞാൽ, ഈ വചനങ്ങൾ, ഈ മന്ത്രങ്ങൾ, ഇതൊക്കെ തരുന്ന പോസിറ്റീവ് എനർജി ചെറിയ കാര്യമല്ല. കുട്ടികളിൽ അത് വളരെ സ്വാധീനം ചെലുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എനിക്ക് പറ്റും, എനിക്ക് സാധിക്കും, എനിക്ക് വേഗം പഠിക്കാൻ പറ്റും, എനിക്ക് വിജയിക്കാൻ പറ്റും, എനിക്ക് മുന്നേറാൻ പറ്റും എന്നുള്ള ഒരു തോന്നലാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ ഒരു കാര്യങ്ങളുടെ നിങ്ങളുടെ നിത്യജീവിതത്തിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തിയാൽ അവർക്ക് കോൺസെൻട്രേഷൻ പവർ കൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ കുഞ്ഞുങ്ങളെ ട്രാക്കിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി പഠിക്കാനുള്ള വിഷയങ്ങൾ അന്നന്ന് പഠിപ്പിക്കുക, എഴുതി പഠിപ്പിക്കുക. ദിവസവും നമ്മുടെ ഇംഗ്ലീഷ് ഡിക്ഷണറിയിലെ ഒരു 5 വാക്ക് വീതം അതിൻ്റെ മീനിങ്ങും അത് വെച്ചിട്ട് ഒരു സെൻറ്റൻസും വെച്ച് പഠിപ്പിക്കുക. ഒരുപാട് 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 മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അപ്പോഴൊക്കെ നിങ്ങൾ ആലോചിക്കണം, നമ്മൾ അലസരായ, മടിയന്മാരായ, തർക്കുത്തരം പറഞ്ഞ കുട്ടികളെ നമ്മൾ പോളിഷ് ചെയ്ത് പഠനത്തിൻ്റെ ട്രാക്കിലേക്ക് കൊണ്ടുവന്ന് ട്രാക്കിലൂടെ അവരിങ്ങനെ ഓടുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും, രക്ഷപ്പെട്ടു, ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത്, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് എൻ്റെ കുഞ്ഞിനെ ട്രാക്കിലേക്ക് കൊണ്ടുവന്നു, ഇനി എനിക്കൊന്ന് സ്വസ്ഥമായിട്ടിരിക്കാം. പേരൻസ് ഇങ്ങനെ വിചാരിക്കും. പാടില്ല. ഈ ട്രാക്കിലൂടെ ഓടുന്ന കുഞ്ഞുങ്ങൾ ചില സന്ദർഭങ്ങളിൽ ഒന്ന് തളർന്നു പോകും, ഓട്ടത്തിൻ്റെ വേഗത ഒന്ന് കുറയും. അപ്പോൾ അവർ രണ്ട് സൈഡിലേക്ക് നോക്കും. ആരെയാണ്? നിങ്ങളെയാണ്, അച്ഛനെ അമ്മയാണ്. ഈ ട്രാക്കിലൂടെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കണം. അവർ ഒരു +2 വരെ എത്തുന്നിടം വരെ അവരുടെ കൂടെ നമ്മൾ ഓടണം. ഇടയ്ക്ക് ഒന്ന് അവർക്കൊരു പതർച്ച വന്നാൽ, ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ താങ്ങാൻ നമ്മുടെ ഈ രണ്ട് കൈകളിലും പിടിക്കാൻ നമ്മളും കൂടെ ഓടണം. തീർച്ചയായും നമ്മുടെ കുഞ്ഞുങ്ങൾ വിജയത്തിലെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരേ ഒരു കാര്യം, പേരൻസിനോട് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഒരേ ഒരു കാര്യം, നമ്മൾ സ്ട്രോങ് ആയാൽ നമ്മുടെ കുഞ്ഞുങ്ങളും സ്ട്രോങ് ആകും, നമ്മൾ വീക്കായാൽ അവരും വീക്കാകും. അതുകൊണ്ട് എന്തൊക്കെ സാഹചര്യങ്ങൾ, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്ട്രോങ് ആയേ പറ്റൂ. ഇതെപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്ന് ദേ ഞാനിങ്ങനെ കുറേ ഉഴപ്പന്മാരെയും തർക്കുത്തരം പറയുന്നവരെയും അനുസരിക്കാത്തവരെയും ഒക്കെ പിടിച്ച് കൂട്ടി പോളിഷ് ചെയ്ത് അവരെ പഠിക്കാനുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇതൊക്കെ നിങ്ങൾ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഇപ്പോഴൊന്നും മറുപടി തരണ്ട. നിങ്ങൾ ഒന്ന് നിങ്ങൾ കമൻസ് വിടണ്ട, ലൈക്ക് വിടണ്ട, ഒന്നും വിടണ്ട. നിങ്ങളൊരു 6 മാസം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്തതിന് ശേഷം ഞങ്ങൾക്കിത് സക്സസ് ആയി എന്നുറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കമൻ്റ് ഇടുക. ഇത് മാത്രമല്ല, സ്പെഷ്യലായിട്ട് ഇനി ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, പക്ഷേ പറഞ്ഞു പറഞ്ഞ് സമയം ഇങ്ങനെ ഒരുപാട് വൈകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പണികളുള്ളതാണല്ലേ. ഇതൊക്കെ കേട്ടിരിക്കുന്നതിനും ഒക്കെ ഒരു സമയം വേണം. അപ്പോൾ തീർച്ചയായും ഈ ടിപ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ഷെയറും കമൻറ്റും ഒക്കെ ഇടുക. അപ്പോൾ വീണ്ടും വളരെ സന്തോഷകരമായ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. സുജാ ജാനകി, ബൈ ബൈ.